പെരുന്നാൾ ദിനാഘോഷത്തിന്റെ ഭാഗമായി ഏറെ ത്യാഗ സ്മരണകൾ ഉയർത്തിക്കൊണ്ട് ഒരു വലിയ പെരുന്നാൾ കൂടി നമ്മുടെ നാട്ടിൽ കടന്നുപോയി. അതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ഇത്തരമൊരു ചടങ്ങ് നമ്മൾ ഇവിടെ നടത്തിയിരിക്കുന്നത്, പെരുന്നാൾ നടത്താൻ പോകുന്നത്. പെരുന്നാൾ നിലാവ് ഗസൽ സുഫി സംഗീത രാമനത്തിന് കേരളക്കരയിൽ അറിയപ്പെടുന്ന സൂഫി ഗായിക അനിത ഷെയ്ഖിന്റെ നേതൃത്വത്തിലുള്ള ഒരു ഗസൽ രാവ്, ഒരുപക്ഷെ പാനൂരിൽ ഇതപ്രദം എന്ന് ഞാൻ പറയുന്നില്ല, എങ്കിലും വളരെ വളരെ വിരളമായിട്ട് മാത്രമേ ഇത്തരം ചടങ്ങുകൾ നടക്കാറുള്ളൂ. ആ ഒരു ചടങ്ങിനാണ് നിങ്ങൾ സാക്ഷ്യം വഹിക്കുന്നത്. കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. പാനൂർ ഫോറം ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ രംഗത്ത്, സാംസ്കാരിക രംഗത്ത് നേട്ടങ്ങൾ കൊയ്യുന്നവരെ, അല്ലെങ്കിൽ പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിലെ മറ്റ് പ്രശ്നങ്ങൾ പൊതുജനത്തിനോട് എത്തിക്കുന്നത് പോലെ തന്നെ അവരുടെ നേട്ടങ്ങളിൽ ഞങ്ങൾ പങ്കാളികളാകുന്നുണ്ട്. അവരെ നാട് അറിയിക്കാൻ വേണ്ടി ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. നമുക്കറിയാൻ കഴിഞ്ഞ SSC പരീക്ഷയിൽ ഈ മേഖലയിൽ പാനൂർ ചൊക്ലി ഉപജില്ലകളിൽ 100% വിജയം നേടിയ 11 വിദ്യാലയങ്ങളെ കഴിഞ്ഞ മാസം ഞങ്ങൾ അവരെ ഞങ്ങൾ ആദരിച്ചിട്ടുണ്ട്. അതോടൊപ്പം നിരവധിയായ പ്രവർത്തനങ്ങൾ ഞങ്ങൾ ആസൂത്രണം ചെയ്തിരുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം ഒരു ഇസൽ നൈറ്റ്, നമ്മൾ ഗസൽ നൈറ്റ് നമ്മളിവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. കൂടുതൽ സംസാരിക്കുന്നില്ല. ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ വന്നു പ്രിയപ്പെട്ട MLA ശ്രീ KP മോഹനൻ അവരോട് ആദരവും അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്ക് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മൾ ഇന്നിവിടെ ആസ്വദിക്കാൻ എത്തിച്ചേർന്നിരിക്കുന്ന പ്രിയപ്പെട്ട സദസ്സിലുമുള്ള മറ്റു സുഹൃത്തുക്കളെ, എന്നാലും വളരെ സന്തോഷമുണ്ട്. പ്രസ് ഫോറം മുൻകൈയെടുത്തുകൊണ്ട് പെരുന്നാൾ നിലാവ് എന്ന പേരിൽ ഇന്ന് ഇത്തരത്തിലൊരു ചടങ്ങ് സംഘടിപ്പിച്ചു. നമുക്ക് ആസ്വദിക്കാനും ഒപ്പം നമുക്കൊപ്പം തന്നെ ഉണ്ടായിരുന്നുകൊണ്ട് കുറെ കാര്യങ്ങൾ സംസാരിക്കാനും കേൾക്കാനും, അതോടൊപ്പം തന്നെ ഇന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് ഒരു സംഗീത സായാഹ്നം എന്നത്. അത് ഏത് മനസ്സും ആഗ്രഹിക്കുന്നതാണ്. അപ്പം അതിന് നേതൃത്വം കൊടുത്ത പ്രസ് ഫോറിൻ്റെ മുഴുവൻ ആളുകളെയും ഞാൻ എല്ലാവിധ ആശംസകളും അർപ്പിക്കുകയാണ്. പ്രസ് ഫോറത്തിൻ്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുക, പ്രത്യേകിച്ച് പാനൂർ ഫോറം പ്രസ് ഫോറം എന്ന് പറയുമ്പോൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ അറിയപ്പെടുന്നതും അതുപോലെ തന്നെ അറിയപ്പെടാത്തതുമായ പല കാര്യങ്ങളെക്കുറിച്ചും ജനങ്ങളിലേക്ക് എത്തിക്കാൻ മുന്നോട്ട് വരികയും അത് ക്രിയാത്മകമായ പ്രവർത്തനത്തിലൂടെ മുന്നോട്ട് പോവുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് സജീവകുമാറാണ് അതിൻ്റെ നേതൃത്വം കൊടുക്കുന്നത്. സജീവകുമാറിൻ്റെ നേതൃത്വത്തിൽ ഇത്തരം പരിപാടികളൊക്കെ തന്നെ സംഘടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അത് നാട്ടുകാർക്കൊക്കെ തന്നെ ആസ്വദിക്കുന്ന രൂപത്തിലേക്കാണ് എന്ന് മാത്രമല്ല, വളരെയധികം പുതുമയുള്ളൂ. കാരണം നമ്മളിതുവരെ കേട്ടിട്ടില്ലാത്ത, നമ്മളല്ല, ഞാനിത് അനിത ഷെയ്ഖിൻ്റെ സംഗീത സായാഹ്നമാണ്. നമുക്കൊക്കെ തന്നെ അത് കേൾക്കാനുള്ള ആഗ്രഹവും അതിൻ്റെ ഒരു എന്താ പറയുക മാനസിക ഇതിലാണ് എല്ലാവരും ഉള്ളതെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. ഞാനിപ്പോൾ വരുന്നത് ഗസൽ സാമ്രാജ്യത്തിൻ്റെ ചക്രവർത്തിയായി ഇന്നറിയപ്പെടുന്ന ശ്രീ രമേശ് നാരായണനെ കുറിച്ച് നിന്നാണ്. അദ്ദേഹം ഞാനുമായിട്ട് ഒരുപാട് ചടങ്ങുകളിലൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നതാണ് ശ്രീ രമേശ് നാരായണനെയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സഹോദരനായിരിക്കുന്ന പഴയ മുൻഷിയിലെ ആര്യാറായിരുന്ന രാധാകൃഷ്ണൻ കുടുംബങ്ങൾക്കുമില്ല. അപ്പം ഞാനിത് പറയാനുള്ള കാരണം ഗസൽ രംഗത്ത് എന്ന് പറയുമ്പോൾ ഗസലൊക്കെ തന്നെ നമുക്ക് കേട്ടിരുന്നുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ അർത്ഥങ്ങൾ മനസ്സിലാവുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ അതിലടങ്ങിയിരിക്കുകയാണ്. മറ്റ് സംഗീതത്തിൻ്റെ വ്യത്യസ്തമാണ്. അപ്പം എന്തായാലും അത് ആസ്വദിക്കാൻ ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ ആളുകളെയും ഞാൻ എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. ഒന്നുകൂടി നമ്മുടെ പ്രസ്ഫോറത്തിൻ്റെ മുഴുവൻ പ്രിയപ്പെട്ടവർക്ക് എല്ലാവിധ അഭിവാദനങ്ങളും അർപ്പിച്ചുകൊണ്ട് ഈ പെരുന്നാൾ നിലാവിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചു. വളരെ സന്തോഷത്തോടുകൂടിയാണ് നമ്മളൊക്കെ ഈ ചടങ്ങിൽ ഇവിടെ വന്നിരിക്കുന്നത്. പ്രസ് ഫോറം സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ എന്നും നിറഞ്ഞു നിൽക്കുന്ന ഒന്നാണ്. അവരുടെ ആഭിമുഖ്യത്തിലാണ് പെരുന്നാൾ നിലാവ് എന്ന പേരിൽ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഇന്നത്തെ അനിത ഷെയ്ഖ് ആദ്യമായിട്ടാണ് തോന്നുന്നു പാനൂരിൽ എത്തിയതെന്നാണ് എനിക്ക് തോന്നുന്നത്. വളരെയേറെ സന്തോഷമുണ്ട്. മറ്റു കാര്യങ്ങളേക്കൊന്നും തന്നെ കടക്കുന്നില്ല. അതുപോലെ തന്നെ ഇന്ന് ഇവിടെ വിശിഷ്ട വ്യക്തികളെ അനുമോദിക്കുന്ന ഒരു ചടങ്ങുകൂടെ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. MLA മോഹനാടക്കമുള്ള വിശിഷ്ട വ്യക്തികളെ, പാനൂർ പ്രസ് ഫോറത്തിൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട സംഗീത നാട്ടുകാരെ,
എല്ലാവരും വളരെ ആകാംക്ഷയോടുകൂടി ഒരു നല്ലൊരു ഇവൻ്റ് കാത്തിരിക്കുന്ന സമയത്ത് കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല. റിസോർട്ടിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും പനീസ് പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ടിരുന്നു. ലോകമുഴുവനും ത്യാഗത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും ഉജ്ജ്വലമായ ഓർമ്മകൾ കാത്തു സൂക്ഷിക്കുന്ന ആഘോഷത്തിൻ്റെ ഭാഗമായിട്ടാണ് പാനൂർ പ്രസ് ഫോറം ഈ ചടങ്ങ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ സംഗീത രാവ്, ഈ പെരുന്നാൾ നിരാവ് പാനൂരിൻ്റെ വികാസത്തിലും സ്നേഹത്തിൻ്റെ സൗഹൃദത്തിൻ്റെ ബഹുസ്വരതയുടെ സന്ദേശങ്ങൾ ഉയർത്തട്ടെ എന്ന പ്രതീക്ഷയോടുകൂടി ഈ പാനൂരിൽ ഇത്തരമൊരു ചടങ്ങ് സംഘടിപ്പിക്കാൻ സന്മനസ് കാണിച്ച പാനൂർ പ്രസ് ഫോറം ഭാരവാഹികളെ അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും പ്രസ് ഫോറത്തിനെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ തൊലിക ചലിപ്പിച്ചുകൊണ്ട് വാർത്തകൾ സൃഷ്ടിക്കാനാണ് മുമ്പോട്ട് വരാറ്. പക്ഷെ പാനൂരിൻ്റെ പ്രസ് ഫോറം അതിനോട് ഒരുമിച്ച് തന്നെ സാമൂഹ്യ സേവന രംഗത്തും അവരുടേതായ പ്രതിബദ്ധത ഉറപ്പിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടിയാണ് ഇങ്ങനെയൊരു ഗസൽ നൈറ്റ് ഇവിടെ സംഘടിപ്പിച്ചത്. പ്രത്യേകിച്ച് ഈ സദസ് കാണുമ്പോൾ ഒരു മതേതരത്തിൻ്റെ കൂട്ടായ്മയായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇതനുസരിച്ച് മുമ്പോട്ട് കൊണ്ടുപോകാൻ പ്രസ് ഫോറത്തിന് സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ചടങ്ങിനെ എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ഏറെ സന്തോഷം. പാനൂർ പ്രസ് ഫോറം ബലിപെരുന്നാളുമായി ബന്ധപ്പെട്ട് നമ്മുടെയൊക്കെ സൗഹാർദ്ദം ഊട്ടിയുറപ്പിക്കുന്നതിൻ്റെ ഭാഗമായി, അതോടൊപ്പം തന്നെ പ്രസ് ഫോറം മറ്റ് മേഖലകളിലും സുദീർഘമായ സേവനങ്ങളാണ് പാനൂർ പ്രസ് ഫോറം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രസ് ഫോറം നടത്തുന്ന ഇത്തരം കലാപരിപാടികൾക്കും മറ്റ് പരിപാടികൾക്കും എല്ലാവിധ ആശംസകളും അർപ്പിക്കും. പാനൂർ പ്രസ് ഫോറം പ്രവർത്തന രംഗത്ത് വിദഗ്ധതയോടുകൂടി മുന്നോട്ട് പോവുകയാണ്. ഒരു കേവലം പത്രപ്രവർത്തകന്മാരുടെ ഒരു കൂട്ടായ്മ എന്നതിലപ്പുറം നമ്മുടെ നാടിൻ്റെ എല്ലാ നല്ല തുടക്കങ്ങളിൽ അവരുടേതായ കയ്യൊപ്പ് ചേർത്തി സമൂഹത്തിൽ ഇന്ന് ഉയർന്നു വന്നിട്ടുള്ള എല്ലാ തരത്തിലുള്ള അകൽച്ചയും മാറ്റി നമ്മളെ പരസ്പരം ഒരുമിച്ചിരുത്തി സംഗീതത്തിൻ്റെ ഒരു തീരത്തേക്ക് എത്തിക്കുന്നതിന് വേണ്ടി നിങ്ങൾ നടത്തുന്ന ഈ നല്ല ഉദ്യമത്തിന് എല്ലാ അഭിനന്ദനങ്ങളും അഭിവാദ്യങ്ങളും അർപ്പിച്ച് ഈ പരിപാടിക്ക് ആശംസകൾ അർപ്പിക്കുന്നു. നിങ്ങൾക്ക് ഓർമ്മകൾ നൽകുന്ന ഈ പെരുന്നാൾ ആഘോഷം, അതിൻ്റെ ഭാഗമായി നടക്കുന്ന വിശൽ നിലാവ് പ്രസ് ഫോറം സംഘടിപ്പിച്ചിരിക്കുകയാണ്. അതിൽ ആശംസ അറിയിക്കുകയെന്നതാണ് എന്നെ ക്ഷണിച്ചിരിക്കുന്നത്. വ്യാപാര വ്യവസായ സമിതി ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അറിയിക്കുക. പ്രസ് ഹെഡ് എഡിറ്റോറിയൽ എന്നീ നിലകളിൽ കഴിവ് തെളിയിച്ച മുതിർന്ന മാധ്യമ പ്രവർത്തകർ, ഓൾ കേരള ടിഐ മാനേജ്മെന്റ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ്, മുസ്ലിം എഡ്യൂക്കേഷൻ ആൻഡ് കൾച്ചറൽ ഫോറം വെലിങ്ങത്തൂരിൻ്റെ ചെയർമാൻ, കല്ലിക്കണ്ടി എൻഎം കോളേജ് ബി എഡ് കോളേജ് ടീച്ചേഴ്സ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നിവയുടെ മാനേജറായി ക്രിസ്തുല സേവൻ രാഷ്ട്രീയ രംഗത്തും അദ്ദേഹത്തിൻ്റെ സംഭാവനയായിട്ട് നമുക്കുണ്ട് നമ്മുടെ പ്രിയപ്പെട്ട കെ മുഹമ്മദ്, അദ്ദേഹത്തിന് ഒരുപാട് സ്നേഹം ഈ അവസരത്തിൽ അറിയിക്കുന്നു. ഒപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹത്തിന് ആരോഗ്യപരമായ പ്രയാസങ്ങൾ കൊണ്ട് അദ്ദേഹത്തിന് എത്താൻ സാധിച്ചില്ല. അദ്ദേഹത്തിന് ഒരിക്കൽ കൂടി ഒരുപാട് സ്നേഹം പ്രസ് ഫോറം അറിയിക്കുകയാണ്. അടുത്ത വ്യക്തിത്വങ്ങളെയാണ് ആദരിക്കാൻ വേണ്ടി പോകുന്നു. പൊതുപ്രവർത്തകൻ ഓൾ കേരള ഓർഫനേജ് അസോസിയേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ്, രണ്ട് പതിറ്റാണ്ടായി എലാങ്കോട് ഓർഫനേജിന്റെ ജനറൽ സെക്രട്ടറി, മലബാർ സി എച്ച് സെന്റർ വൈസ് പ്രസിഡന്റ്, പാനൂർ സ്റ്റിംസ് ജനറൽ സെക്രട്ടറി, കടവത്തൂർ പിന്നെയും ഹയർ സെക്കൻഡറി സ്കൂളിന്റെ മാനേജർ എന്നീ നിലകളിൽ ജീവകാരുടെ പ്രവർത്തനം സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് വിദ്യാഭ്യാസ രംഗത്തും പാനൂരിന്റെ സജീവ സാന്നിധ്യം നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട പി പി എ സലാം അവരുടെ അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടെ വായിക്കുന്നു. അദ്ദേഹത്തെ ആദരിക്കാൻ താങ്ക് യു സർ. ഐക്യരാഷ്ട്ര സംഘടനയുടെ പുതിയ കർമ്മ പരിപാടിയായ G20 ലാൻഡ് ഇനീഷ്യേറ്റീവ് ലോകവും ഡിസൈൻ ചെയ്ത് അന്താരാഷ്ട്ര പ്രശസ്തിയിലെത്തിയ നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട നമ്മുടെ നാട്ടുകാർ, രവീന്ദ്ര മാഷ് അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടെ വായിക്കുന്നു. പ്ലീസ് വെൽക്കം സർ. അദ്ദേഹത്തെ ആദരിക്കാൻ പാനൂർ നഗരസഭാ ഉപാധ്യക്ഷ പ്രീത അശോകമേടത്തെ
താങ്ക് യു സർ. നമുക്കേറെ അഭിമാനിക്കാൻ പറ്റുന്ന വ്യക്തിത്വം, തിയേറ്റർ പ്രൊഫഷണൽ നാടക പ്രവർത്തകൻ, നാടക സിനിമ പ്രവർത്തന മേഖലയിൽ കേരളമൊട്ടാകെ പ്രവർത്തന മേഖലയാക്കി പാനൂരിൻ്റെ നമ്മുടെ പ്രിയപ്പെട്ട കലാകാരൻ, സാഹിത്യകാരനും ഒരു ശ്രേഷ്ഠനുമായ നമ്മുടെ നാടിൻ്റെ അഭിമാനം കെ തായാട്ടിൻ്റെ മകൻ, നാടക നടൻ, സംവിധായകൻ, സിനിമാ നടൻ, അംഗീകാരങ്ങളുടെ പെരുമഴ, നമുക്ക് വേണ്ടി പാനൂരിന് അഭിമാനിക്കാൻ പറ്റുന്ന നമ്മുടെയൊക്കെല്ലാം പ്രിയപ്പെട്ട രാജേന്ദ്രൻ തായാട്ട്, അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടെ വായിക്കുന്ന ഉപഹാരം ഏറ്റുവാങ്ങാൻ ഉപഹാരം നൽകുന്നു പാനൂർ നഗരസഭാ കൗൺസിലർ ബഹുമാനപ്പെട്ട ശ്രീ പ്രവീൺ മാസ്റ്റർ, അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. നെക്സ്റ്റ് പി പി ജയപ്രകാശ് നൽകണം. നെക്സ്റ്റ് വളരെ സ്നേഹത്തോടെ ഇൻവൈറ്റ് ചെയ്യുന്നു കെ മുകുന്ദൻ അവർക്ക് അദ്ദേഹത്തെ ക്ഷണിക്കുന്നു പ്ലീസ്. പച്ചിലേസ് ഷോപ്പിംഗ് സെന്റർ സൽവാർ, സൽവാറോട് ദൗഹാഗ്യം, അതിന്റെ പ്രതിനിധി അവരെ വളരെ സ്നേഹത്തോടെ ഇൻവൈറ്റ് ചെയ്യുന്നു ഉപഹാരം നൽകാൻ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട സിനിമാ പിന്നണി ഗായിക അനിതാക്ഷി, മാഡത്തെ ക്ഷണിക്കുന്നു പ്ലീസ്. വെൽക്കം. പച്ചിദേശിന്റെ പ്രതിനിധി അദ്ദേഹത്തിന് ഒരുപാട് സ്നേഹം അറിയിക്കുന്നു. പരിശുദ്ധമായ സ്വർണം എവിടുന്ന് ലഭിക്കും എന്ന ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരവില്ല. സ്വർണമകൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പാനൂർ, കടുവത്തൂർ, കല്ലാച്ചി, അതിന്റെ പ്രതിനിധി അവർ ക്ഷണിക്കുന്നു. ഉപഹാരം നൽകി നമ്മുടെ പ്രിയപ്പെട്ട സിനിമാ പിന്നണി ഗായിക അനിതാക്ഷി. കീർത്തി ബേക്കറി, കീർത്തി ബേക്കറിയുടെ പ്രതിനിധി അവരെ വളരെ സ്നേഹത്തോടെ ഇൻവൈറ്റ് ചെയ്യുന്നു പ്ലീസ്. വെൽക്കം. നന്ദി രേഖപ്പെടുത്ത പാനൂർ പ്രസ്ഫോറം ട്രഷറർ ബഹുമാനപ്പെട്ട ശ്രീ നൗഷാദ് അണിയാരം, കുത്തുവരമ്പ് നിയോജക മണ്ഡലം എം എൽ എ കെ പി മോഹൻ സാർ, ഈ ചടങ്ങിൽ നിയന്ത്രിച്ച പാനൂർ പ്രസ് ഫോറം പ്രസിഡന്റ് കെ കെ സജീവ്കുമാർ, വേദിയിലുള്ള ബഹുമാന വ്യക്തിത്വങ്ങളെ പ്രിയപ്പെട്ടവർ, ഏറെ മനസ്സംഘർഷവും അതിലേറെ ഉത്തരവാദിത്തമുള്ള ഒരു ജോലിയാണ് പത്രപ്രവർത്തനം. അപ്പോൾ ഇങ്ങനെയുള്ള വീണ് കിട്ടുന്ന ചില നിമിഷങ്ങൾ മാത്രമാണ് പത്രപ്രവർത്തകർക്കും കുടുംബങ്ങൾക്കും മറ്റുള്ളവർക്കും ആഹ്ലാദിക്കാൻ ഒന്ന് സന്തോഷിക്കാനും അവസരമുള്ളൂ. പെരുന്നാൾ എല്ലാവരുടെ പാനൂർ പ്രസ് ഫോറം സംഘടിപ്പിച്ച ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത കെ പി മോഹൻ സാർ, നിയന്ത്രിച്ച കെ കെ സജീവ്കുമാർ, മുഖ്യ അതിഥികളായ ഇവിടുത്തെ പ്രീതാശോ, പി വി ലതീഷ്, ബാല സാഹിത്യകാരൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുമായ രാജു കാട്ടുമനും, നഗരസഭാ കൗൺസിലർമാരായ പി കെ പ്രവീൺ, എം രത്നാകരൻ, മറ്റ് വിശിഷ്ട വ്യക്തികൾ ഈ ചടങ്ങിൽ ആദരവേറ്റുവാങ്ങിയ പി പി എസ് എല, ഷിബിൻ കുരറ, രാജേന്ദ്രൻ തറയാട്ട്, രവീന്ദ്രൻ മാഷ് ഉൾപ്പെടെയുള്ള പ്രമുഖർ, വിവിധ വ്യാപാര വ്യവസായി പ്രതിനിധികൾ, ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ പ്രസ് ഫോറത്തിൻ്റെ പേരിൽ നന്ദി അറിയിക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ ഈ കലാപരിപാടിയിൽ നിന്ന് അനിതാശ്രീക്ക് പ്രത്യേകം നന്ദി അറിയിച്ചുകൊണ്ട് അധ്യക്ഷൻ്റെ അനുമതി ഉൾക്കൊണ്ട് ഈ ഉദ്ഘാടന സെഷൻ ഇവിടെ സമാപിച്ചറിയിക്കുന്നു. ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ ആളുകളെ ഈ പരിപാടിയിലേക്ക് ആഹ്വാനം ചെയ്യുകയാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അന്ന് അറിയിക്കുകയെ ഒരു ചെറിയ കുഞ്ഞിനെ ഒറ്റക്കുരുടെത്തിരുത്തി കടന്നു പോകുന്ന ഒരു മനുഷ്യനുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് ഇബ്രാഹിം എന്നാണ്. സ്വന്തത്തിന് വേണ്ടി, ദൈവത്തിന് വേണ്ടി എന്തും സമർപ്പിക്കാൻ തയ്യാറാണെന്ന വാക്കുകൾക്ക് അപ്പുറത്തേക്ക്, അത് സമ്മതിക്കാൻ തയ്യാറാണെന്ന ചോദ്യത്തിന് മുന്നിലേക്ക്, സ്വന്തം മകനെ ഞാൻ ബലി നൽകാൻ തയ്യാറാണെന്ന ഒരു വാക്ക്. അവിടുന്ന് കുറേ ഇങ്ങോട്ട് നടന്നാൽ മറ്റൊരു മനുഷ്യർ കാണാൻ പറ്റും. അദ്ദേഹത്തിൻ്റെ പേര് ഇബ്രാഹിം അദ്ദേഹം എന്നാണ്. തൻ്റെ രാജ കൊട്ടാരത്തിൽ നിന്ന് വെറും ഒരു കഷ്ണം കമ്പിളി പുതപ്പുമായി തെരുവിലേക്ക് ഇറങ്ങിപ്പോയ ഒരു മനുഷ്യൻ. അദ്ദേഹം സൂഫി ലോകത്തെ മുടി ചൂട മകനാണ്. അതെ, സൂഫി എന്ന വാക്കിന് അർത്ഥം തന്നെ കമ്പിളി പുതപ്പ് എന്നാണ്. ഒരു കമ്പിളി മാത്രം ഉടുത്ത്
ഒരു കഷ്ണം മാത്രം കൊടുത്ത് ബാക്കിയെല്ലാത്തിനെയും ഉപേക്ഷിച്ച് ദൈവത്തിന് മുന്നിലേക്ക് സർവം സമർപ്പിച്ചു പോകുന്ന ഒരു മനുഷ്യന്റെ, ഒരുപാട് മനുഷ്യരുടെ ലോകമാണ് സൂഫി ലോകം. അവിടെ നിന്നോട് ചേർന്ന് ഇറങ്ങി വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് അവരെ നമ്മളുമായി സാധാരണ മനുഷ്യരുമായി ചേർത്ത് നിർത്തുന്ന ഒരിടമാണ്. അത് നമ്മൾ വിളിക്കുന്നത് കാൻകാഹുകൾ എന്നാണ്, പർണശാലകൾ. ആ പർണശാലകത്തുകളിൽ നിന്ന് നമ്മൾ കേൾക്കുന്ന ശബ്ദങ്ങൾക്ക് നമ്മൾ പലപ്പോഴും പറഞ്ഞ പേര് ഖവാലി എന്നാണ്. ഖൗൽ വാക്ക് എന്ന പദത്തിൽ നിന്ന് ഖവാലി വാക്കുകൾ എന്ന പദങ്ങളിലേക്ക് കടന്നു പോകുന്നു. അവിടെയാണ് സൂഫി സംഗീത ശാഖകൾക്ക് തുടക്കം കുറിക്കപ്പെടുന്നത്. അങ്ങനെ ചേർന്നിരുന്ന് പോകുമ്പോൾ കേട്ട് കേൾവിയിൽ ഒരുപക്ഷെ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് കടന്നു വരുന്ന ഒരു വ്യക്തിത്വമുണ്ട്, അത് അമീർ ഖുസ്രുവാണ്. അമീർ ഖുസ്രു ഡൽഹിയുടെ തെരുവോരങ്ങൾ ചോദിച്ചാൽ ആ ഡൽഹി തെരുവോരങ്ങൾ നമുക്ക് പറഞ്ഞിരും. അതെ, അമീർ ഖുസ്രു ഗസലിന്റെ, ഖവാലിയുടെ, സൂഫി സംഗീതങ്ങളുടെ അടിത്തറ ഭാഗിയ ലോകോത്തരനായ സാഹിത്യകാരൻ, സംഗീതജ്ഞൻ, സിതാര, സിതാര എന്ന മൂന്ന് തമ്പുകൾ അല്ലെങ്കിൽ മൂന്ന് തമ്പികൾ അർത്ഥം വരുന്ന സി എന്ന പാർസി വാക്കിൽ നിന്നാണ് സിതാര എന്ന നമ്മുടെ സംഗീതോപകരണം നമുക്ക് മുന്നിലേക്ക് അവതരിച്ചിരുന്നത്. അതെ, നമ്മൾ ജീവിക്കുന്ന നമ്മുടെ മണ്ണ്, നമ്മളെല്ലാം ചേർത്തെടുത്ത് ഈ രാജ്യത്തിന് സമർപ്പിച്ച ഒരു ലോകമാണ്. അതിൽ മുസ്ലിംമാരുണ്ട്, അതിൽ ക്രിസ്ത്യാനുണ്ട്, അതിൽ ഹിന്ദു ഉണ്ട്, അതിൽ ലോകത്തോളം പഴക്കമുള്ള ഒരുപാട് പുരാണങ്ങളുടെ, ഇതിഹാസങ്ങളുടെ കഥകളുണ്ട്. അതൊക്കെ ചേർത്ത് പിടിച്ച് ഒന്നിച്ചൊന്നായി ഒഴുകിപ്പോയ ഒരു കഥ കൂടി ഈ സംഗീതങ്ങൾ കൂടി പറയാനുണ്ട്. അവിടുന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോൾ നമ്മൾ കേൾക്കുന്ന മറ്റു സംഗീത ശാഖയാണ് ഗസൽ. ഗസൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അമീർ ഖുസ്രു തുടങ്ങിയിട്ട് ഗാലിയിലേക്ക് ചേരുമ്പോൾ, അവിടുന്ന് ഇങ്ങോട്ട് ഇന്നേ വരയിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് കേട്ടുവരുന്ന ഒരു ലോകമാണ് ഗസൽ സംഗീതം. മനുഷ്യന്റെ മനസ്സുകൾക്കകത്തേക്ക് ആയിറങ്ങിക്കൊണ്ട് ഒരു കഷ്ണം തുണിയുമായി പുറത്തേക്ക് പോയ ഞാൻ എന്ന വൃത്തത്തിൽ നിന്ന് ദൈവത്തിലേക്ക് തേടി തേടി പോകുന്ന മനുഷ്യന്റെ കഥകളാണ് ഇതൊക്കെയും പറയുന്നത്. അതെ, ഇന്ന് നമുക്ക് മുന്നിലേക്ക് ഇവിടെ വരുന്നത് അനിത ശേഖിന്റെ ഒരു സംഗീത ലോകമാണ്. നമ്മുടെ തിരുവനന്തപുരത്തുകാരിയാണ്, പക്ഷേ പിതാവ് ഇബ്രാഹിം ശേഖിൽ നിന്ന്, മാതാവ് സംഗീതജ്ഞയായിരുന്ന കലാധ്യാപികയായിരുന്ന സിറാജിൽ നിന്ന് പഠിച്ചെടുത്ത ബാലപാഠങ്ങൾ, അധ്യാപകരിൽ നിന്ന് പഠിച്ചെടുത്ത ആ ബാലപാഠങ്ങൾക്കൊപ്പം കുട്ടിക്കാലം ചെലവഴിച്ച ഹൈദരാബാദ്, അവർക്ക് നൽകിയ ഉറുദു എന്ന മാതൃഭാഷയിലേക്ക് കടന്നു കയറിപ്പോയപ്പോൾ ഉറുദുവിലാണ് ഗസല്, ഉറുദുവിലാണ് ഖവാലി, ഉറുദുവിലാണ് ഈ പറഞ്ഞ ഒരുപാട് സംഗീത മേഖലകളുണ്ട്. അതൊക്കെയും ചേർത്ത് പിടിച്ച് നമുക്ക് മുന്നിലേക്ക് ഒരുപാട് ശബ്ദങ്ങളായിട്ട് ലോകത്തോളം വളർന്നു വരുന്ന വലിയ വലിയ സംഗീതത്തിന്റെ ഒരു വേദിയായിട്ട് നമുക്കിതിവിടെ നടപ്പിലാക്കി കൊടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ കൂടി നിങ്ങൾ എല്ലാവരെയും ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ സൂഫി സംഗീത രാവ്, ഈ 14-ാം രാവിൽ മാപ്പിളപ്പാട്ട് പറയുമ്പോൾ, ഉറുദു കവിതകൾ പറയുമ്പോൾ, സാഹിത്യം പറയുമ്പോൾ ചേർത്ത് വെക്കുന്ന ഒരു പദമാണ് 14-ാം രാവ്. അക്ഷരാർത്ഥത്തിൽ ഇന്ന് 14-ാം രാവാണ്. ഈ 14-ാം രാവിൽ, ഈ 14-ാം രാവിന്റെ ഈ സന്തോഷങ്ങൾക്കൊപ്പം, ഈ 14-ാം രാവിന്റെ സംഗീതത്തിന്റെ ആസ്വാദങ്ങൾക്കൊപ്പം, ഈ 14-ാം രാവിൽ ഈ സൂഫി ഗസൽ സംഗീതത്തോടൊപ്പം അലിഞ്ഞലിഞ്ഞ് ചേർന്ന് നമുക്ക് മനസ്സ് മറന്ന്, ജീവിതം മറന്ന് സന്തോഷത്തിന്റെ പുതിയ ലോകങ്ങളിലേക്ക് കടന്നു പോകാൻ കഴിയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും സന്തോഷങ്ങൾ, അഭിനന്ദനങ്ങൾ. ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൽ മീരാബായിയുടെ പൈതൽ എടുത്ത് കമ്പോസ് ചെയ്ത
Guru ini adalah guru yang
ഒരു വഴികാട്ടിയായി ഭവിക്കുന്നു. എന്റെ സകല പ്രശ്നങ്ങളും മാറി എന്നെ നന്മയിലേക്ക് ഒരു നയിക്കും. ഇതാണ് Thank you.
ചേട്ടാ പറയുകയാണ്, ഞാൻ എന്റെ തഖ്ത് ഹസാരയിൽ പോകും. തഖ്ത് ഹസാര എന്ന് പറയുന്നത് റാഞ്ച മജ്നു നമുക്കറിയാം, വളരെ പ്രശസ്തമായ പ്രണയമാണ് അതിൽ. അപ്പോ റാഞ്ചയുടെ സ്ഥലത്തിന്റെ പേരാണ് തഖ്ത് ഹസാര. അപ്പൊ ഞാൻ എന്റെ തഖ്ത് ഹസാരയിൽ പോകും. കാര്യം എവിടെയാണോ എന്റെ പ്രണയം വസിക്കുന്നത്, എനിക്ക് അവിടെയാണ് എന്റെ ഈശ്വരൻ എന്ന് പറയുന്നത്.
അക്കിത്തിയാണ് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. ആത്മീയമായിട്ടുള്ള പ്രണയം. അപ്പം ഇനി നമുക്ക് കുറച്ച് ലൗകിക പ്രണയം, അതായത് ഇഷ്ടയും അജസിയിലേക്ക് വരാം. റിസൾട്ട്സ് സംസാരിക്കുന്നത് ഇഷ്ടയും അജസിയാണ്. അപ്പോൾ റിസൾട്ട്സ് മതി, പാടട്ടെ വിത്ത് യുവർ പെർമിഷൻ. ഇവിടെ നമ്മളിങ്ങനെ വേറെ വേറെ ആൾക്കാരല്ല, നമ്മളൊരു ഫാമിലി ആയിട്ട് ഇരിക്കുകയാണ്. അപ്പം ഞാൻ ചോദിക്കുന്നതിന് നിങ്ങൾ ഉത്തരം പറഞ്ഞാലേ നമുക്ക് ഇങ്ങോട്ട് മുന്നോട്ട് പോകത്തുള്ളൂ അല്ലേ. അപ്പം നിങ്ങളുടെ പരിപാടിയാണ്, അപ്പം നിങ്ങളുടെ ഇഷ്ടമാണ് പറയൂ. Thank you.
പറ്റോ? Thank you.
ഓഡിയൻസ് ഇപ്പോഴാണ് ഒന്ന് ലൈവ് ആയത്. എല്ലാവരും ഒന്ന് പാടി പഴയ പാട്ടുകൾ ചോർത്ത് അല്ലേ? ലൈക്ക് ആയില്ലേ? ഓക്കെ ആയില്ലേ? എല്ലാവരും ya yeah.
Thank you so much once again.